പത്തനംതിട്ടയ്ക്ക് സാംസ്കാരികതയുടെ പുതു താളമേകി. ദേശതുടി സാംസ്കാരികോത്സവത്തിന് തുടക്കമായി. വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. മലയാളം മോശമെന്ന ചിന്ത അപകടകരമാണെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മലയാളം പഠിച്ചയാൾക്ക് ലോകഭാഷകൾ അന്യമല്ല. മലയാളം മോശപ്പെട്ട ഭാഷയല്ല. വലിയ സംസ്കാരത്തിന്റെ ഉടമകളാണ് മലയാളികൾ. പഴമയുടെ അടിസ്ഥാനത്തിൽ പുതിയ കാര്യങ്ങൾ കെട്ടിപ്പടുക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ദേശത്തുടി നടത്തുന്നതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ജീവിതങ്ങൾ ജീവിക്കാനുള്ള അവസരമാണ് നമുക്ക് കഥയും കവിതയും ഒക്കെ തരുന്നത്. കാരണം അനേകരുടെ ജീവിതങ്ങൾ വളരെ സൂക്ഷ്മമായി കണ്ടറിഞ്ഞ് അതിൻ്റെ സൂക്ഷ്മത്തിലേക്ക് ഇറങ്ങിയ കൃതികളെ വായിക്കുമ്പോൾ നമ്മൾ പല ജീവിതാവസ്ഥകളെ പറ്റി അറിയുന്നു. നമ്മൾ ജീവിച്ചു പോകുന്ന ജീവിതത്തെ പറ്റി അറിയുന്നു, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ പറ്റി അറിയുന്നു, ഇനി ജീവിക്കാൻ പോകുന്ന ജീവിതത്തെ പറ്റി മുന്നറിയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് പല എനിക്ക് പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ, കുട്ടികളെ ഒരു ക്ലാസ് പഠിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ, കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് അച്ഛനമ്മമാരോടും കുട്ടികളോടും പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടിയെ വായിച്ച് പഠിപ്പിക്കണം. ഭാഷ ഇല്ലാതെന്നില്ല, ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമെങ്കിൽ മലയാളം. നമ്മുടെ നാട്ടിൽ കഴിയുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തുടക്കക്കാർക്ക് നല്ലത് മലയാളത്തിൽ തന്നെ വായിച്ച് പഠിക്കുക. കോന്നിയൂർ ബാലചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നെല്ലിക്കൽ മുരളീധരൻ സ്മാരക പ്രഥമ ദേശത്തുടി പുരസ്കാരം സെബാസ്റ്റ്യന് അടൂർ ഗോപാലകൃഷ്ണൻ സമ്മാനിച്ചു. സാംസ്കാരിക സെമിനാർ പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. എ ഗോകുലേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ബോബി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. കവിയരങ്ങ് കവി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കണിമോൾ അധ്യക്ഷയായി. പ്രശസ്ത സാഹിത്യ സിനിമ നാടക പ്രവർത്തകർ സാഹിത്യോത്സവത്തിന്റെ ഭാഗമാകും. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്.